السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. الله سبحانه وتعالى പരിശുദ്ധ ഈ മാസത്തിന്റെ ഹജ്ജ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാവട്ടെ. ആമീൻ. എൻ്റെ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായിരിക്കുന്ന സുൽഹിജ്ജ മാസം, അതേ ഇറ കലണ്ടറിലെ അവസാനത്തെ മാസം, ആഗതമായി അതിൻ്റെ 10-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പൂരീശയാണ് നൽകിയത്. ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫിഉ വൽ വത്ർ വല്ലൈലി ഇസാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജാൻ്റെ ആദ്യത്തെ 10-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പൂരീശ നൽകിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായിരിക്കുന്ന പദവികളും അതിൻ്റെ പൂരീശകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, എന്താണ് ആ 10-ൽ പ്രത്യേകമായി സ്പെഷ്യലായിട്ട് ചൊല്ലേണ്ട സിക്റുകൾ, അതൊന്ന് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ മുഅ്മിനുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഓഫിൽ ഖബർ, അതെ ഹദീസിലുണ്ട്. എന്തെന്ന്? അന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാൽ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അള്ളാഹുവിനോട്, യാ റബ്ബ് ദഅഉതു ഫലം തുജിബു ദഅവതി, അള്ളാഹുവെ ഞാൻ എത്ര കാലങ്ങളായി ദുആ ചെയ്യുന്നത്, എന്നിട്ടും എൻ്റെ ദുആക്കൊന്നും ഉത്തരം നൽകുന്നില്ലല്ലോ നീ, അതുകൊണ്ട് ഫഅല്ലിംനി ശൈഅന അദ്ഉക ബി, അതുകൊണ്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ദുആക്ക് മുന്നോടിയായിട്ട് ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, അത് ഒന്ന് നീ പറഞ്ഞു കൊണ്ടാറട്ടെ. അപ്പോഴാണ് ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, അതെ ഫഹല്ലാഹു തആല ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിനേക്ക് വഹി അറിയിച്ചു, ദിവ്യ സന്ദേശം അറിയിച്ചു. യാ മൂസാ, മൂസാ നബിയെ, ഇദാ ദഖല അയ്യാമുൽ അശ്ഹർ മിൻ ദിൽഹിജ്ജ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഖ്ദി ഹാജതക. അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, അതേ ദിൽഹിജ്ജാന്റെ സുൽഹിജ്ജാന്റെ ആദ്യത്തെ 10 കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയണം. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിക്ക് ദിവ്യ സന്ദേശം അറിയിക്കുന്നു. അപ്പോൾ ഖാല മൂസാ നബി തങ്ങൾ പറയുന്നു, യാ റബ്ബ് കുല്ലു ഇബാദിക യഖൂലുഹ, ഈ ദിക്ർ എല്ലാവരും പറയുന്നില്ലേ, ഞാൻ ചോദിച്ചത് അതല്ല, ഞാൻ ചോദിച്ച അതല്ല, എനിക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള ദിക്റാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ഞാൻ പറയാം ശരിതന്നെ, പക്ഷേ ഈ ദിക്ർ എല്ലാവരും പറയുന്ന ദിക്റല്ലേ, ഞാൻ ചോദിച്ചത് അതല്ല, എനിക്ക് മാത്രം സ്പെഷ്യലായ, എനിക്ക് മാത്രം ലിമിറ്റായ ദിക്റാണ് ചോദിച്ചത്. അപ്പോഴാണ് ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മൂസാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഹാദിൽ അയ്യാം മറ, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ദിക്ർ ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞാൽ ഈ 10 രാവുകളിൽ അതിൻ്റെ പകലുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് എൻ്റെ മുഅ്മിനുകളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു തുരാസിൻ്റെ ഒരു സ്കെയിലിൽ ഒരു തട്ടിലും, അതുപോലെ തന്നെ 7 ആകാശവും 7 ഭൂമിയും മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിൽ കഫത്തുൽ ഖുറാ ലസഖുലത്ത് വറജഹത്ത് ഹാദിയിൽ മഖാലത്ത് അലൈഹിന്ന ജമീഅ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിന്നാണ് കൂടുതൽ ഭാരമുള്ളത്. ഏതിനേക്കാളും? അതേ അള്ളാഹുവിൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന ഈ ദിക്റിനാണ് കൂടുതൽ പോലീശ ഉള്ളത്. ആകാശം, 7 ആകാശവും അതുപോലെ തന്നെ 7 ഭൂമിയും ഒരു തുരാസുരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ, നമ്മൾ കഴിവിൻ്റെ പരമാവധി ഈ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ പതിവാക്കണം, അത് ചൊല്ലണം. എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി അവസാനത്തെ കരിമ അത് തന്നെ ആയി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എൻ്റെ മുഅ്മിനികൾ ഇത് പതിവാക്കേണ്ടതുണ്ട്. അത് ഒരു ദിക്ർ അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു ദിക്റാണ് ഈ പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അതിൽ സുബ്ഹാനല്ലാഹ് ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അതായത് അള്ളാഹുവിനെ ഹംദ് ചൊല്ലണം എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. തക്ബീർ ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, തംജീദ് ചൊല്ലണം എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്റ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് കളി കിതാബിൽ പറയുന്നു, ഖുദ്മാ ആതൈതുക വലാത്തകും മിൽ ജാഹിദി, ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശരിക്കും മുറുകെ പിടിക്കണം, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരാകാൻ പാടില്ല. കാരണം ഖാല അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അഫ്ളുരുമാ ഖുൽതു അന വമാ ഖാലു ലം ലിയ ഖബ്ലി ഫീ ഹാദിൽ അയ്യാമിൽ അശറാ, ഞാനും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ അതായത് അംബിയ മുർസലീങ്ങൾ റസൂലുള്ള പറയുകയാണ്, അഫ്ളുരുമാ ഖുൽതു അന വമാ ഖാലു ലം ലിയ ഖബ്ലി, എൻ്റെ മുമ്പിലുള്ള അംബിയ മുർസലീങ്ങളും അതുപോലെ തന്നെ ഞാനും പറഞ്ഞ സംഗതികളിൽ വെച്ച് ഏറ്റവും പോരിശയായത് ഫീ ഹാദിൽ അയ്യാം, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തുകളിൽ, ഈ ദിവസങ്ങളിൽ, അശറ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ, ലാ ഇലാ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് വഹദഹു ലാ ശരീക ലാ എന്നും കൂടി, അപ്പം ലാ ഇലാ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലാ എന്നും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ പോലീശയുള്ളത്. ഞാൻ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പോലീശയായത് എൻ്റെ മുൻഗാമികളായിരിക്കുന്ന അംബിയ മുർസലീങ്ങൾ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പോലീശയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലാ എന്ന് അല്ലാഹു നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലാ, വേറൊന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നും കൂടി പറയുക എൻ്റെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് മാത്രമല്ല, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര മാത്രം കൂടി പറഞ്ഞത്? മാ മിൻ അയ്യാമിൻ അല്ലമറു ഫീഹാ അഫ്ളു മിൻ അശ്ഹരി ദുൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ ദിവസങ്ങളില്ല, അല്ല അമലു ഫീഹാ അതിൽ അമലു ചെയ്യൽ അഫ്ളു ഏറ്റവും പോരീശയാണ്, മിൻ അശ്ഹരി ദുൽഹിജ്ജ ദുൽഹിജ്ജ മാസത്തിൻ്റെ പത്തിനേക്കാൾ പോരീശയുള്ള അമല ചെയ്യാൻ പറ്റാ വേറെ ദിവസങ്ങളില്ല എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെതായിരിക്കുന്ന നാക്കിൽ കൂടി കളമെന്നൊന്നറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അമൽ ചെയ്യാൻ ഏറ്റവും ബെറ്റർ, ഏറ്റവും പറ്റിയ സമയമാണ് പരിശുദ്ധമായിരിക്കുന്നു ദുൽഹിജ്ജ. ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസമാകുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസ്ഥ ആ ആദ്യത്തെ പത്ത് ദിവസമാണ്. അപ്പോൾ സ്വഹാബാക്കൾ സംശയമാണ്, ഫഖീര അവിടുന്ന് ചോദിക്കപ്പെട്ടു, ഓ നബിയെ എന്താണ്, നബിയെ ചോദിക്കപ്പെട്ടു, ഓ വല റമദാൻ, അപ്പൊ റമദാനിൽ പോലീശയില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ ദുൽഹിജ്ജ മാസത്തിൻ്റെ അമൽ ചെയ്യാൻ ഏറ്റവും സൂപ്പർ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടെന്നല്ല, ഇതിന് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്ന് വരുത്തിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഹാബാക്കൾ സ്വാഭാവികമായിട്ട് സംശയമാണ്, അല്ലേ നബിയെ, അതേ റമദാനിനെ അങ്ങ് പോരീശയില്ലേ? ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലില്ലമുൽ ഫീ റമദാൻ അഫ്ളു, അതേ അതേ അല്ലാതെ റമദാൻ മാസത്തിനും കൂടുതൽ പോരീശയുണ്ട്, പക്ഷേ വലാക്കിൻ ഹാദില്ലയ്യാം ഹുർമത്തുവന്ന അളവമോ, എങ്കിലും ഈ മാസത്തിൻ്റെ ഈ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ കൂടുതലായി ദിക്റുകൾ, സ്വലാത്തുകൾ, അതുപോലെ തന്നെ തഹ്മീദ്, തംജീദ്, തക്ബീർ, ലാ ഇലാ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുക. 70,000 പണ്ഡിതന്മാരോടുള്ള കിതാബ് രേഖപ്പെടുത്തുന്നു, 70,000 ദിക്ർ ആരെങ്കിലും ഒരാളെ ചൊല്ലി വെച്ചാൽ നിശ്ചയമായിട്ട് ഫിദാ ഉമ്മിനെന്ന നരകത്തിൽ നിന്നുള്ള കവചമാണെൻ്റെ ഉമ്മിനിങ്ങള്. അപ്പോൾ ഈ അതിന് ലായിലായുള്ള ചൊല്ലാൻ പറ്റിയ ഏറ്റവും ബെറ്ററായ സമയം കൂടിയാണ്. നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ 70,000 ചൊല്ലി വെക്കുക, സ്വന്തത്തിന് വേണ്ടി 70,000 ലായിലായുള്ള ചൊല്ലി വെക്കുക, എൻ്റെ ഉമ്മിനിങ്ങളെ കുറച്ച് സമയം എടുത്തുകൊണ്ട് അത് ചൊല്ലി വെക്കുക, അതിന് ചൊല്ലി വെക്കാൻ പറ്റിയ സമയം കൂടിയാണിത്. ആയതുകൊണ്ട് എൻ്റെ ഉമ്മിനിങ്ങൾ എല്ലാവരും അർഹമായ നിലക്ക് ഈ സമയത്തിനൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അർഹമായ രൂപത്തിൽ ഈ ഈ പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ പത്തിന് നല്ല നിലക്ക് അതിനെ പിരിച്ചയക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീന റബ്ബ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് ഉഖ്ലവിയായ ലോകത്ത് നേട്ടം കിട്ടുന്ന അമലുകൾ കൂട്ടത്തിൽപ്പെടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വിഷയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.